അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല കൊണ്ടൊരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ ബോട്ടിൽ എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ബേസ് കോട്ടായിട്ട് ഞാനിവിടെ യെല്ലോയാണ് കൊടുക്കുന്നത്. സ്പോഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ കൊടുക്കുക. ഇപ്പം ഞാൻ സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എത്ര കോട്ടാണ് വേണ്ടത് അത്രയും കോട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കണം. അപ്പോൾ സെക്കൻഡ് കോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കോട്ട് തന്നെ ഒരു ഫിനിഷ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ രണ്ട് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കോട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു റെഡ്. അപ്പോൾ ഈ മൂന്ന് നിറമാണ് ഇതിൽ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾ കൊടുക്കുക. ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഈ നിറങ്ങൾ ഒഴിക്കരുത്. ഒഴിച്ചാൽ ഒരുമാതിരി എല്ലാം കൂടി മിക്സായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇതാവും. അപ്പോൾ നമ്മൾ ആ ലീഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ലീഫിൽ മൂന്ന് നിറം നമുക്ക് വേണം. അപ്പോൾ ഒരു ലീഫ് എടുക്കുക, പിന്നെ പഴയ പേസ്റ്റിൻ്റെ എല്ലാം മൂടി കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് ആ ലീഫിൽ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കുപ്പിയിലൊന്ന് ഒന്ന് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇതുപോലത്തെ ഇല ഇതൊരു ചെടിയുടെ ഇലയാണ്, അല്ലെങ്കിൽ നമ്മൾ പാവലിൻ്റെ ഒക്കെ ഇല കിട്ടുമല്ലോ ഇതുപോലെ കിട്ടും. അപ്പോൾ ആ ഇല വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതേപോലെ കുപ്പി ഫുള്ള് ചെയ്തെടുക്കണം നല്ലപോലെ. അപ്പോൾ നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ പകുതി പകുതി നിറം ഇല്ലാതാവും, അത് നമുക്ക് പിന്നെ ശരിയാക്കാം. അപ്പോൾ ഫുള്ള് കുപ്പിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു കുഞ്ഞൊരു സ്പോഞ്ച് എടുക്കണം. സ്പോഞ്ചും കൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു ഇത് കിട്ടുള്ളൂ, ബ്രഷും കൊണ്ട് ചെയ്യുമ്പോൾ അത്ര കിട്ടൂല. അപ്പോൾ ഏതൊക്കെ നിറമാണോ പോയിക്കണം ആ നിറത്തിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്തിട്ട്, ഏത് നിറമാണോ പോയിക്കണം ആ നിറത്തിൽ മാത്രം ഒന്ന് സ്പോഞ്ചും കൊണ്ടൊന്ന് കൊടുക്കുക. ഇപ്പം ബ്ലൂ പോയെങ്കിൽ ബ്ലൂവിൽ മാത്രം, ബ്ലൂവിൽ ഏതാണോ സ്പോഞ്ച് ഒക്കെ അതും കൊണ്ട് തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ള് ചെയ്തെടുക്കണം. ഏതൊക്കെ നിറം എവിടൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ട് അത് ഫുള്ള് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കിട്ടും. പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ ബോർഡർ വലിച്ചു കൊടുക്കണം. ഇലയുടെ സൈഡിലും ബോർഡർ വലിച്ചു കൊടുക്കണം. അത് എല്ലാത്തിനും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു എടുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ അത് മാത്രം ഇരുന്നിട്ടൊരു ലുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ബോർഡർ വലിച്ചു കൊടുക്കണത്. അങ്ങനെ എല്ലാ ഇലയും നമ്മൾ വലിച്ചു കൊടുക്കണം. അപ്പം ഇതേപോലെ കിട്ടും. ഇത് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെയല്ല ഇപ്പോൾ വന്നേക്കുന്നത്. ആദ്യം ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് നിന്നു. അപ്പോൾ നമ്മൾ സ്പോഞ്ച് കൊണ്ടൊന്ന് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഫിനിഷ് ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലീഫും കൊണ്ടുള്ള ബോട്ടിലറിൻ്റെ ഫിനിഷ് ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യണം. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരിക്കണേ.